ചിലപ്പോൾ തുണിക്കടയിൽ നിന്നും ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ മേടിച്ച് വീട്ടിലെത്തി അത് തുറന്നു നോക്കുമ്പോൾ കളർ മാറ്റമുണ്ടെന്ന് തോന്നാറില്ലേ? കടയിലെ വെളിച്ചത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണത്? ഏത് ബൾബാണ് ഏറ്റവും നാച്ചുറലായ വെളിച്ചം നൽകുന്നത്? ഏത് ബൾബ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്? അറിയാം ഇന്നത്തെ സൈക്കാരണം വീഡിയോ. എൻ്റെ അടുത്ത് സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞ ഈ ഉപകരണമുണ്ട്. ഈ ഉപകരണം ഉപയോഗിച്ചാണ് വിവിധ ബൾബുകളിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഈ പ്രോബിൽ അടിക്കുന്ന ലൈറ്റിൻ്റെ സ്പെക്ട്രം ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ റൂമിൽ കുറേ ലൈറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്പെക്ട്രമാണ് ഇതിങ്ങനെ മാറ്റുമ്പം ഇതിൽ വരുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ വേവ് ലെങ്തിൻ്റെയും അളവാണ് ഇതിൽ കാണുന്നത്. വേവ് ലെങ്ത് എന്താണെന്നും ലൈറ്റ് സ്പെക്ട്രത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങളുടെ പ്രകാശ വിശ്രണത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. കൂടുതൽ അറിയേണ്ടവർക്ക് അത് കണ്ട് മനസ്സിലാക്കാം. ഏത് ബൾബാണ് നല്ലത് എന്ന് മനസ്സിലാക്കുന്നതിന് ആദ്യം എന്താണ് നാച്ചുറൽ ലൈറ്റ് എന്ന് തീരുമാനിക്കണം. സൂര്യവെളിച്ചമാണ് നമ്മുടെ നാച്ചുറൽ ലൈറ്റ്. അതിൽ കാണുന്നതാണ് നമുക്ക് പരിചിതമായ കളറുകൾ. ആദ്യം നമുക്ക് ഈ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് സൂര്യവെളിച്ചം, അതായത് സോളാർ സ്പെക്ട്രം അളന്ന് നോക്കാം. ഈ റൂമിലെ ലൈറ്റെല്ലാം അണച്ചതിന് ശേഷം ജനലിൽ കൂടെ വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ സ്പെക്ട്രം നമുക്കെന്താണെന്ന് നോക്കാം. ഇതാണിപ്പോൾ നമുക്ക് റൂമിലേക്ക് പുറത്തുനിന്ന് വരുന്ന സോളാർ സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൽ ഏകദേശം 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യപ്രകാശം. വയലറ്റ്, ഇൻഡിഗോ എന്ന് തുടങ്ങുന്ന മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങൾ. 700 മുകളിലേക്ക് ഇൻഫ്രാറെഡ് ആണ്, അതായത് ചൂടിൻ്റെ രശ്മികൾ. 400 താഴെയുള്ളത് അൾട്രാവയലറ്റ് ആണ്, UV. സൂര്യപ്രകാശത്തിൽ കുറച്ച് അൾട്രാവയലറ്റ് രശ്മികളും പിന്നെ ചൂടിൻ്റെ ഇൻഫ്രാറെഡും ഉണ്ടെന്ന് നമുക്ക് കാണാം. കൂടുതലും വൈറ്റ് ലൈറ്റ് തന്നെയാണ്. ഈ സ്പെക്ട്രത്തിൽ കുറേ ഡിപ്സ് ഉണ്ട്, സ്മൂത്ത് അല്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്ന് ഇവിടെ എത്തുന്നതിനിടയ്ക്ക് അന്തരീക്ഷത്തിലെ വിവിധ വാതകങ്ങളൊക്കെ ചില കളറുകൾ അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ ഡിപ്സ് ഉണ്ടാകുന്നത്. ഈ സ്പെക്ട്രത്തിൽ നിന്നും ഏതൊക്കെ വാതകങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്കൊരു ഇൻകാൻഡസൻ്റ് ബൾബ് അഥവാ ഫിലമെൻ്റ് ബൾബ് നോക്കാം. പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ട് പോന്നിരുന്നത് ഇത്തരം ബൾബുകളാണ്. ഇതിനകത്ത് ഒരു ഫിലമെൻ്റ് ഉണ്ട്, നമുക്ക് നോക്കിയാൽ കാണാം. റെസിസ്റ്റൻസ് കൂടിയ ടങ്സ്റ്റൻ ഫിലമെൻ്റാണിത്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ചൂടാവുകയും അങ്ങനെ വെളിച്ചം പുറപ്പെടുവിക്കുകയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഈ ബൾബ് ഈ ഹോൾഡറിലിടാം. ഇനി ഇതിൻ്റെ സ്പെക്ട്രം നമുക്ക് അളന്ന് നോക്കാം. ണ്ടോ, ഷെയ്പ്പ് ഏകദേശം സൂര്യപ്രകാശം പോലെ തന്നെയൊക്കെ ഉണ്ടല്ലേ. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഫിലമെൻ്റ് ബൾബിൻ്റെ സ്പെക്ട്രത്തിലെ പീക്ക് കുറച്ച് ഷിഫ്റ്റഡ് ആണ്. ഇതിൽ നിന്നുള്ള വെളിച്ചം കുറച്ച് മഞ്ഞ കലർന്ന വാം ടോൺ ആണല്ലോ. അതുകൊണ്ടാണത് കൂടുതൽ ആളുകൾക്കും ഇങ്ങനത്തെ വാം ടോണുള്ള ലൈറ്റാണ് ഇഷ്ടം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പെക്ട്രത്തിൽ ഇൻഫ്രാറെഡ് ധാരാളമായി ഉണ്ടെന്നുള്ളതാണ്. ഈ ബൾബുകൾ പെട്ടെന്ന് ചൂടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണത് ഇപ്പോൾ തന്നെ ഈ ബൾബ് ചൂടായിട്ടുണ്ട്. ഇതിൽ ലൈറ്റ് ഉണ്ടാകുന്നത് തന്നെ ഇങ്ങനെ ഫിലമെൻ്റ് ചൂടാകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. ചൂട് കിട്ടാനല്ലോ നമ്മൾ ഈ ബൾബ് ഉപയോഗിക്കുന്നത്. അല്ലോ, കോഴിമുട്ട വിരിയിക്കാനോ നനഞ്ഞ തുണി ഉണക്കാനോ ഒക്കെ അല്ലാതെ ഭൂരിഭാഗം ഊർജ്ജവും ഇങ്ങനെ ചൂടായി വേസ്റ്റ് ആവുകയാണ്. അതാണ് ഈ ബൾബുകളുടെ ഏറ്റവും വലിയ പോരായ്മ. 80 വാട്ട്സ് ഉള്ള ഒരു ഫിലമെൻ്റ് ബൾബ് തരുന്ന പ്രകാശം 15 വാട്ട്സ് ഉള്ള CFLO 8 വാട്ട്സ് ഉള്ള LED ബൾബോ തരും. പിന്നെ ഒരു പോരായ്മ, ഇതിൻ്റെ ലൈഫ് ടൈം വളരെ കുറവാണ് എന്നതാണ്. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫിലമെൻ്റ് പൊട്ടിപ്പോവുകയും അങ്ങനെ ബൾബ് മാറ്റേണ്ടി വരികയും ചെയ്യും. എങ്കിലിനി നമുക്ക് CFL നോക്കിയാലോ. ഇതിൻ്റെ സ്പെക്ട്രം നമുക്ക് നോക്കാം. ഇത് വളരെ വ്യത്യസ്തമാണല്ലേ. മുമ്പ് കണ്ടതുപോലെയുള്ള ഒരു സ്മൂത്തായ സ്പെക്ട്രം അല്ല, ഇതിൽ കുറേ പീക്സ് ആണ് കാണുന്നത്. ഇതെന്താണെന്ന് മനസ്സിലാക്കും മുമ്പ് നമുക്ക് ഈ ബൾബിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. പഴയ ട്യൂബ് ലൈറ്റിൻ്റെ ഒരു ചെറിയ വെർഷനാണ് CFL, കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഇതിനൊരു ട്യൂബും അതിൻ്റെ ഉള്ളിൽ മെർക്കുറി വാതകവും പിന്നെ രണ്ടറ്റത്തും ഇലക്ട്രോഡുകളുമാണ് ഉള്ളത്. ഈ ഇലക്ട്രോഡുകളിൽ നിന്ന് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ട്യൂബിനകത്ത് ഒരു ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകും. ഇത് കാരണം ഉള്ളിലെ മെർക്കുറി വാതകം പ്ലാസ്മയാവുകയും അൾട്രാവയലറ്റ് രശ്മികൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇടിമിന്നലില്ലേ, അതിനോട് വളരെ സമാനമാണിത്. ട്യൂബിനുള്ളിൽ ഒരു ഇടിമിന്നലാണുള്ളത്, അത് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനായി കഴിയും. പിന്നെ ഇതിനുള്ളിൽ ഗ്ലാസ്സിൽ ഒരു വെള്ള കോട്ടിംഗ് ഉണ്ടല്ലോ, ഫോസ്ഫർ കോട്ടിംഗ് ആണത്. അത് അൾട്രാവയലറ്റ് രശ്മികളെ ദൃശ്യപ്രകാശമാക്കി മാറ്റും. അങ്ങനെ മെർക്കുറി വാതകം പുറപ്പെടുവിക്കുന്ന അൾട്രാവയലറ്റ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആകും. ഈ പ്രോസസ്സാണ് ഫ്ലൂറസെൻസ്. അതിൽ നിന്നാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്ന പേര് വന്നത്.
ഇനി നമുക്കിതിൻ്റെ സ്പെക്ട്രം ഒന്ന് നോക്കാം. പ്രധാനമായും മൂന്ന് പീക്സ് കാണാൻ കഴിയും. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാമോ? ആദ്യത്തേത് ഏകദേശം 430 നാനോമീറ്റർ ബ്ലൂ ലൈറ്റ്, അടുത്തത് 550 ഗ്രീൻ, പിന്നെ 630 റെഡ്. ബ്ലൂ റെഡ് ഗ്രീൻ പ്രൈമറി കളേഴ്സ് ആണല്ലോ, അത് മൂന്നും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണുന്നു. വിസിബിൾ സ്പെക്ട്രം മുഴുവൻ ഇല്ലാത്തത് കാരണം മറ്റ് കളറുകളെ കൃത്യമായി കാണിക്കാൻ ഫ്ലൂറസെൻ്റ് ബൾബിന് കഴിയില്ല. കളർ റെൻഡറിംഗ് ഇൻഡെക്സ് ഏറ്റവും കുറവ് ഫ്ലൂറസെൻ്റ് ബൾബുകൾക്കാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ തുണിക്കടയിലെ വെളിച്ചം പോലുള്ള പരാതികളുടെ കാരണം ഇതാണ്. ഇവനാണ് പ്രതി. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മെർക്കുറി വാതകം ടോക്സിക്കുമാണ്, അതുകൊണ്ട് ഒരു സേഫ്റ്റി ഇഷ്യൂയും ഉണ്ട്. എങ്കിലിനി ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന LED ബൾബുകൾ നോക്കാം. ഇതെടുക്കുമ്പോൾ തന്നെ മറ്റു ബൾബുകളിൽ നിന്നുള്ളൊരു മാറ്റം നമുക്ക് മനസ്സിലാവും. ഇത് ഗ്ലാസ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് ഇത് പൊട്ടുമെന്നോ കുപ്പിച്ചില്ലാകുമെന്നോ ഒന്നും ഭയക്കേണ്ടതില്ല. ഇതിൻ്റെ സ്പെക്ട്രം നമുക്ക് നോക്കാം. ബ്ലൂവിലൊരു പീക്ക് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ സ്മൂത്താണ്. സ്പെക്ട്രം ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കളറുകൾ വ്യക്തമായി തന്നെ കാണിക്കും. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന സെമി കണ്ടക്ടർ കമ്പോണൻ്റാണ് LED. അതിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ അതൊരു പ്രത്യേക കളറുള്ള ലൈറ്റ് പുറപ്പെടുവിക്കും. സെമി കണ്ടക്ടറിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. ഈ സെമി കണ്ടക്ടർ വസ്തു ഉണ്ടാക്കുമ്പോൾ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ബാൻഡ് ഗ്യാപ്പ് മാറുകയും അങ്ങനെ പല പല കളറുകൾ ഉണ്ടാക്കാനും കഴിയും. ഒരു LED ബൾബ് തുറന്നാൽ അതിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ബോർഡും അതിൽ ഈ LEDകളും കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് LED കൾ. നമുക്ക് തെളിച്ച് നോക്കാം. കണ്ടോ? പിന്നെ LEDകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ LED ബൾബ് വാങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരം വെളിച്ചമുള്ള ബൾബ് ചൂസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ അടുത്തുള്ള ഈ LED കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കൂൾ വൈറ്റ് വേണമെങ്കിൽ അതാക്കാം, വാം വേണമെങ്കിൽ അതാക്കാം. ഇപ്പോൾ പീക്കിന് വരുന്ന മാറ്റം ശ്രദ്ധിച്ചോ. കൂൾ, വാം. ഈ സ്പെക്ട്രത്തിൽ പീക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്, പിന്നെ ബ്ലൂവിലുള്ള പീക്കിനും മാറ്റം വരുന്നുണ്ട്. പിന്നെ എല്ലാ കളറിലും LED ബൾബുകൾ മേടിക്കാൻ കിട്ടും. പല കളറുകൾ ഈ സ്പെക്ട്രത്തിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇനി മറ്റുള്ള കളറേഴ്സ് ഉണ്ടാക്കുന്നത് ഈ പ്രൈമറി കളറുകൾ ചേർത്തിട്ടാണ്. ഉദാഹരണത്തിന് യെല്ലോ നോക്കാം. കണ്ടോ? ചുവപ്പും പച്ചയും ചേർത്തിട്ടാണ് മഞ്ഞ ഉണ്ടാക്കുന്നത്. ഇനി അതേപോലെ പർപ്പിൾ നോക്കാം. കണ്ടോ? പർപ്പിളിൽ ബ്ലൂവും ചുവപ്പും ഉണ്ട്, കുറച്ച് ഗ്രീനും ഉണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. എങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് ഒരു പട്ടികയാക്കി ഏതാണ് ഏറ്റവും നല്ല ബൾബ് എന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ ഫാക്ടർ ലൈറ്റ് ക്വാളിറ്റി. നമ്മൾ കണ്ടതുപോലെ ഏറ്റവും സ്മൂത്തായ സ്പെക്ട്രം ഉള്ളതും ഏറ്റവും നല്ല കളർ റെൻഡറിംഗ് ഇൻഡെക്സ് ഉള്ളതും ഫിലമെൻ്റ് ബൾബിനാണ്. പിന്നെ LEDയും തൊട്ട് പിന്നിലുണ്ട്. CFL ഈ കാര്യത്തിൽ വളരെ മോശമാണ്. അടുത്ത ഘടകം എനർജി സേവിംഗ്. ഒരു ഫിലമെൻ്റ് ബൾബ് കത്തിക്കുന്ന ഊർജ്ജം കൊണ്ട് 5-6 CFLO അല്ലെ 10 LED ബൾബോ തെളിക്കാം. അതുകൊണ്ടാണല്ലോ KSEB ഒക്കെ പഴയ ബൾബുകൾ മാറ്റി CFLഉം പിന്നീട് LEDയും ഒക്കെ ആക്കാനുള്ള ക്യാമ്പയിൻ നടത്തുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും നല്ലത് LED, പിന്നെ CFL, ഏറ്റവും മോശം ഫിലമെൻറ്റ്. അടുത്തത് ഡ്യൂറബിലിറ്റി ആൻഡ് സേഫ്റ്റി. LEDയാണ് ഇതിലും വമ്പൻ. ഏറ്റവും കൂടുതൽ ആയുസുള്ളത് LEDക്കാണ്, ഏറ്റവും കുറവ് ഫിലമെൻറ്റ് ബൾബിനും. LED ഒഴികെ മറ്റ് രണ്ടിലും ഗ്ലാസ് ഉള്ളത് കൊണ്ട് പൊട്ടാനും സാധ്യതയുണ്ട്. പിന്നെ CFLൽ മെർക്കുറി പോലുള്ള വിഷവാതകവും ഉണ്ട്. അടുത്ത ഘടകം ഓപ്ഷൻസാണ്. LED ഏത് ഷേപ്പിലും സൈസിലും കളറിലും ഒക്കെ നമുക്ക് കിട്ടും. മറ്റ് രണ്ടിലും ഓപ്ഷൻസ് കുറവാണ്. ഇവൻ ഫിലമെൻ്റ് പോലെ കണ്ടാൽ തോന്നുന്ന LED ബൾബുകളുണ്ട്. അതേപോലെ ട്യൂബ് പോലെയും CFL പോലെയും ഒക്കെ തോന്നുന്ന LED ബൾബുകളുണ്ട്. അതുകൊണ്ട് ഇതിൽ LED ബഹുദൂരമുണ്ട്. അടുത്തത് വിലയാണ്. ഇതിലാണ് LED ഒന്ന് പിന്നിലാവുന്നത്. ഏറ്റവും വിലക്കുറവ് ഫിലമെൻ്റ് ബൾബുകൾക്കാണ്. LEDക്കും CFLനും അത് വെച്ച് നോക്കുമ്പോൾ വില കുറച്ച് കൂടുതലാണ്. നല്ല LED ബൾബുകളൊക്കെ വേണമെങ്കിൽ കൂടുതൽ വില കൊടുക്കണം. പക്ഷേ അപ്പോൾ ഓർക്കേണ്ടത് LED ഊർജ്ജം കുറച്ച് ഉപയോഗിക്കുന്നതിനാൽ കറണ്ട് ബില്ല് കുറയും. പിന്നെ നല്ല കമ്പനിയുടെ LED ആണെങ്കിൽ വർഷങ്ങളോളം ആയുസ് ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം LED തന്നെയാണ് ലാഭകരം. LED ബൾബുകൾ കൂടുതൽ പ്രചാരത്തിലാകുന്നതനുസരിച്ച് അതിൻ്റെ വില ഭാവിയിൽ കുറയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ പണ്ടത്തിനേക്കാളും വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ 5 ഫാക്ടേഴ്സും നോക്കിക്കഴിഞ്ഞാൽ വിജയി ആരെന്നത് നിസ്സംശയം പറയാനാവും. LED ബൾബുകൾ എല്ലാവരും അതുകൊണ്ട് മാക്സിമം LED തന്നെ മേടിക്കണം. ഊർജ്ജം സംരക്ഷിക്കാം, ഒപ്പം വൈദ്യുതി ലാഭവും, പിന്നെ നല്ല വെളിച്ചവും.
എങ്ങനെ നോക്കിയാലും എൽഇഡി തന്നെ കാണും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നും ഉപകാരപ്രദമായി തോന്നി എന്നും കരുതുന്നു. ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ എല്ലാവരും ഷെയറൊക്കെ ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യൂവേഴ്സിനെ നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ആയി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി കാണും വരെ എല്ലാവരും സ്റ്റേ സേഫ്, ഗുഡ് ബൈ.